എന്നിടയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ പുതിയ സ്റ്റാൻഡിൽ ത്രിവേണി കോംപ്ലക്സിൽ ഒരു നല്ല ഫാൻസി കടയാണ്. ഫൈനൽ കട്ട്സ് ട്രെൻഡ്സ് ഫാൻസി വെഡ്ഡിംഗ് കളക്ഷൻസ് എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. നമുക്ക് ഈ സ്ഥാപനത്തെ ഒന്ന് പരിചയപ്പെടാം. ഫൈനൽ കട്ട്സ് ട്രെൻഡ്സ് ഫാൻസി വെഡ്ഡിംഗ് കളക്ഷൻസിൻ്റെ ഉള്ളിലാണ് നമ്മളുള്ളത്. നമുക്ക് ഇതിൻ്റെ ഓണറെ പരിചയപ്പെടാം. എൻ്റെ പേര് സിജു. സിജു എത്ര വർഷമായി? ഏകദേശം ഒരു രണ്ട് വർഷമായിട്ടാണ് ഈ ഫീൽഡിലേക്ക് വന്നിട്ട്. ബേസിക്കലി ഒരു വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫറാണ്. ഫോട്ടോഗ്രാഫി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഈ അവരുടെ ഡ്രസ്സ്, അതിനാവശ്യമായ ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമായി വരുന്നത് കൊണ്ട് തന്നെ കസ്റ്റമറോട് ആവശ്യം എന്നുള്ള രീതിയിൽ ഞാനത് അറേഞ്ച് ചെയ്തതാണ്. അതും ഓൺലൈനിൽ കാണുന്ന ഐറ്റംസാണ് കൂടുതലായിട്ടും ഇവിടെ. വെറൈറ്റി ഐറ്റംസ് കംപ്ലീറ്റ് വടകര ഇല്ലാത്ത ഐറ്റംസ് ഇഷ്ടംപോലെ ഉണ്ടാവും. കാരണം അധികം ഓൺലൈനിലായിട്ട് കാണുന്ന, നമ്മൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആ ഐറ്റംസാണ് കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. അതായത് ഇവിടെ കസ്റ്റമേഴ്സിന് ശരിക്കും ഡയറക്റ്റ് വന്നിട്ട് അവർ കണ്ടുകൊണ്ട് പർച്ചേസ് ചെയ്യും. ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത് ചിലപ്പോൾ നമ്മളൊരു കമ്മൽ പർച്ചേസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ചെറിയ കമ്മലല്ലേ, അത് റിട്ടേൺ അടിക്കണ്ട, അത് ഉപയോഗിക്കാന്നുള്ള രീതിയിൽ വരുമല്ലോ. അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ഡയറക്റ്റ് കണ്ടുകൊണ്ട് പർച്ചേസ് ചെയ്യാം. അതും തന്നെ കൊറിയർ ചാർജ് ഒക്കെ ഓൺലൈനിൽ എന്ത് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഒരു 40-50 ആ റേഞ്ചിൽ കൊറിയർ ചാർജ് ഉണ്ട്. അതൊക്കെ ഒഴിവാക്കി അതിലും കുറച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ കൊടുക്കുന്നത്. ബ്ലാക്ക് മെറ്റൽസിലാണ് വെറൈറ്റി സാധനങ്ങൾ നമ്മൾ, അതായത് വടകര കിട്ടാത്ത കുറേ കളക്ഷൻസ് നമ്മൾ ബ്ലാക്ക് മെറ്റൽ ഐറ്റംസിൽ ഇവിടെ കളക്ഷൻസ് ഉണ്ട്. ഇതായ എക്സാമ്പിളായിട്ട് ഇതൊക്കെ ഓൺലൈനിൽ നമ്മൾ ജസ്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ ഒരു 350-450 ആ റേഞ്ചിലൊക്കെ കിട്ടുന്ന സാധനം ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു 190 ആ റേഞ്ചിലൊക്കെയാണ് കൊടുക്കുന്നത്. കസ്റ്റമർക്ക് കണ്ടുകൊണ്ട് എടുക്കാം. ഓൺലൈൻ ജസ്റ്റ് നമ്മളൊരു ഇമേജ് കണ്ടിട്ടാണ് നമ്മൾ അതിനെ അത് കണ്ടിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്യുക. കാരണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ റിട്ടേൺ ഇല്ല, അധികം റിട്ടേൺ പോളിസി ഇല്ലാത്ത സാധനങ്ങളായിരിക്കും. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ റിട്ടേൺ പോളിസി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എടുത്തിട്ട് അത് എടുക്കുന്നതിന് ശേഷം അതിൻ്റെ സൈസ് കാര്യങ്ങൾ, കളർ, ഇതൊക്കെ ഒന്ന് നമ്മൾ ഇമേജിൽ അത്ര വെരിഫൈ ചെയ്യാൻ പറ്റില്ല. ഇതാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുകൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാന്നുള്ളൊരു. ഇതൊക്കെ ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്, ബ്രൈഡൽ ഐറ്റംസ് ആണ്. അധികം നമ്മളിപ്പം കസവ് സാരി ഒക്കെ എടുത്ത് മോർണിംഗ് ഒക്കെ ഒരു ടെമ്പിൾ ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ സമയത്ത് അവർ കസവ് സാരിയുടെ യൂസ് ചെയ്യാൻ പറ്റിയുള്ള അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. ടൈപ്പൊക്കെ നമുക്ക് ഇപ്പോഴത്തെ ആൾക്കാർ, കുട്ടികൾ, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ ഇഷ്ടപ്പെടുന്നുണ്ട്. വളരെയധികം എന്താ പറയുക, ഓൺലൈനിലാണ് പർച്ചേസ് ചെയ്യാറ്. അപ്പോൾ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് അതിലും കുറച്ചിട്ട് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അധികം ഓൺലൈനിൽ കാണുന്ന ഐറ്റംസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഹോൾസെയിൽ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് സൈസ് കിട്ടാത്ത കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതായത് ചെറിയ 2.4, 2.6 അത് തന്നെ കൂടുതലായിട്ട് ഒന്നിച്ച് ബൾക്കായിട്ട് എടുക്കേണ്ട ഒരേ കളർ നമുക്ക് ഇഷ്ടപ്പെടും. ഇത് ഓൺലൈനാകുമ്പോൾ നമുക്ക് സെലക്റ്റീവായിട്ട് ചില സൈസുകൾ മാത്രം എടുക്കാം. അങ്ങനെ സെലക്റ്റീവായിട്ടുള്ള ഓർണമെന്റ്സ് ആണ് അധികം ഉള്ളത്. ബാംഗിൾസിലൊക്കെ അങ്ങനെയാണ്, അധികം ബ്രൈഡൽ പർപ്പസ് തന്നെയാണ്. അതെ, ബ്രൈഡ്സിന് വേണ്ടിയിട്ടാണ്, ഡ്രസ്സിന് കണക്കായിട്ട് മാച്ചിങ് ആയിട്ടുള്ള സാധനങ്ങളാണ് അധികം ഉള്ളത്. ഇതെല്ലാം ബ്ലാക്ക് മെറ്റൽ, ബ്ലാക്ക് മെറ്റൽ ഇപ്പോൾ ട്രെൻഡാണ്. അതിന് സാരി കണക്കായിട്ട് മാച്ചിങ് ചെയ്യുന്നത് ഒക്കെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. എന്നാലും ആൾക്കാർ ഇപ്പം കുട്ടികൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനത്തെ ഐറ്റംസൊക്കെ. എന്താ, അതൊക്കെ വെറൈറ്റി ഐറ്റംസ് ആണ്. ഇങ്ങനെ ത്രെഡിൽ വരുന്ന വർക്കുകൾ ഇഷ്ടംപോലെ ഇങ്ങനത്തെ ഡ്രസ് കോഡിനനുസരിച്ചുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഇഷ്ടംപോലെ സെലക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ആംഗ്ലറ്റുകളാണ്, ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ആംഗ്ലറ്റുകളാണ്. ത്രെഡിൽ വരുന്ന ആംഗ്ലറ്റ്, ത്രെഡിൽ വരുന്ന അതൊക്കെയാണ് ഇപ്പോഴത്തെ. പണ്ടത്തെ സ്റ്റൈലല്ല, നല്ലൊരു മാറ്റം വന്നുള്ള സാധനങ്ങൾ ത്രെഡിൽ വരുന്ന ഐറ്റംസ്. പിന്നെ ഹൽദി ആവശ്യമുള്ള സാധനങ്ങൾക്ക്, ഹൽദിക്ക് വേണ്ട സാധനങ്ങൾ, വെഡിങ്സിന് വേണ്ടി അതിൻ്റെ കണ്ണട കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സാധനം സെറ്റായിട്ടുള്ളത്. ബ്രൈഡ്സിന് ഡ്രസ്സിനോട് യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ ആണ്. വില വളരെ ചീപ്പാണ്. ശരിക്കും ഓൺലൈനൊക്കെ ഈ ഒരു കമ്മലിനൊക്കെ നമ്മൾ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ ഒരു 450 ആ റേഞ്ച് ഒക്കെ ഉള്ള സാധനങ്ങളാണ്. ഇതൊക്കെ സെലക്റ്റീവായ സാധനങ്ങളാണ്. കാരണം വെച്ചാൽ ബ്ലാക്ക് മെറ്റൽ വരുന്ന സെലക്റ്റീവ് കളക്ഷൻസ് ആണ്. ബ്ലാക്ക് മെറ്റൽ വടകര എന്തായാലും ഈ റേഞ്ചിലുള്ള ആൾക്കാരൊന്നും ഷോപ്പിലേക്ക് കാണാറില്ല അധികം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ബ്ലാക്ക് മെറ്റലൊക്കെ ഒക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. എല്ലാം ഒരു 200 ബിലോ 200
ഒരു വെഡിങ് ബ്രൈഡിന് വേണ്ട എല്ലാ ഐറ്റംസും, കാരണം ഇപ്പം ഇപ്പം മെയിൻ ആയിട്ടുള്ള ഹൽദി, ഹൽദിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ട സാധനങ്ങൾ, അതാണ് മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ ഫോട്ടോഷൂട്ട്. ഇതുപോലത്തെ കമ്മലുകൾ, ഈ കമ്മലുകളൊക്കെ നമ്മൾ ഇതൊക്കെ ഇതൊക്കെ വെറൈറ്റി സാധനങ്ങളാണ്. ഇതൊക്കെ നമ്മളൊരു ബ്രൈഡിന് ഈ ഈ ടെമ്പിൾ ഷൂട്ടിനൊക്കെ ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ മാർക്കറ്റ് റേറ്റിൽ ഏകദേശം ഇത് 1200 ആ റേഞ്ചിലേക്ക് വരുന്ന സാധനങ്ങൾ ഞങ്ങൾ 750 ആ റേഞ്ചിലൊക്കെ ആണ് കൊടുക്കുന്നത്. ട്രെൻഡ് ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ, അതായത് നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ കുറവാണ്, കാരണം വെച്ചാൽ എല്ലാ ഫാൻസിയിലും കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ടില്ല. പല ഫാൻസിയിൽ പോയി ഇത്രയും നല്ല വെറൈറ്റി കളക്ഷൻസ് എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പം എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഷോപ്പ് ജസ്റ്റ് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളോട്ടാണ്, ജസ്റ്റ് ആൾക്കാർ അറിഞ്ഞു വരുന്ന ത്രിവേണി കോംപ്ലക്സിലാണ്, എക്സൽ കോളേജിന്റെ താഴെയായിട്ടാണ് വരുന്നത്. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ബാക്കോട്ട് ആയതിനാൽ തന്നെ ആൾക്കാർ എത്തിപ്പെടാനുള്ളൊരു ഒരു പ്രശ്നമുണ്ട്. ആൾക്കാർ ഇതൊക്കെ കണ്ടതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആകും, കാരണം ചില അധികാളും ഇവിടെ എത്തിപ്പെടുന്നില്ല. അങ്ങനത്തെ ഒരു പ്രോബ്ലം ആണ് ഞാൻ മെയിൻ ആയിട്ട് കണ്ടത്. മുന്നിലേ കാണാൻ കുറച്ച് വാടക കുറച്ച് കിട്ടുന്ന ഒരു സംഭവം ഉണ്ട്, ആ റേറ്റ് നമുക്ക് എന്ത് വെക്കാം, കസ്റ്റമർക്ക് സാധനത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ്, ആ ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് അവർ വാട്സപ്പിലേക്ക് ഇട്ടെന്ന് കഴിഞ്ഞാൽ നമുക്കത് സാധനം സെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. വാട്സപ്പ് 9847799272 വാട്സപ്പ് നമ്പർ എഴുതി കഴിഞ്ഞാൽ ഏത് ഇമേജ് വേണമെങ്കിലും ഓൺലൈനിൽ കാണുന്ന ഏത് ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ എത്തിച്ചു കൊടുക്കാം. എല്ലാ സാധനവും എത്തിച്ചു കൊടുക്കാം ഓൺലൈനിലുള്ള എല്ലാ ഐറ്റംസും.